സംസ്ഥാനത്തെ വീണ്ടും നിപ മരണം കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ 12-കാരനാണ് മരിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഉന്നതതല യോഗം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 4:30-ഓടെയാണ് ചാത്തമംഗലം സ്വദേശിയായ 12-കാരന്റെ മരണം സ്ഥിരീകരിച്ചത്. നിപ സംശയത്തെ തുടർന്ന് നടത്തിയ സ്രവ പരിശോധനയിൽ പോസിറ്റീവായിരുന്നു. പനിയെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് 12-കാരനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് 12-കാരൻ ചികിത്സ തേടിയിരുന്നു. ഈ മൂന്ന് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന 12-വയസ്സുകാരനായ കുട്ടിയിലാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അപ്പോൾ അടിയന്തരമായി നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഇന്നലെ തന്നെ യോഗത്തിൽ എടുത്തു. ആദ്യം പ്രാഥമികമായി ചെയ്യാനുള്ളതും വളരെ കൃത്യമായി രാത്രി തന്നെ ടീമുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ട്രേസിങ് നടത്തുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള എല്ലാ കോൺടാക്റ്റുകളെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. മരിച്ച 12-കാരന്റെ വീടിന് സമീപത്തെ 4 വാർഡുകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി പ്രത്യേക കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ജനം, കോഴിക്കോട്.